Friends, Kerala's culture has come under immense attack from LDF and UDF. Kerala is a land of peace and harmony, but the insensitive communists and Congress have brought a culture of political violence. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സംസ്കാരം ഇടതുപക്ഷത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ശാന്തിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും മണ്ണാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ, അതോടൊപ്പം കോൺഗ്രസ്സുകാർ, അവർ ഈ മണ്ണിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ, രാഷ്ട്രീയ അക്രമങ്ങളുടെ ഒരു സംസ്കാരമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. Several patriotic RSS and BJP karyakartas have been attacked and killed for serving the people. ദേശാഭിമാനികളായിട്ടുള്ള നിരവധി BJP RSS പ്രവർത്തകർ അവരെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ കാരണം കൊണ്ട് അവരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം. From Kozhikode, I want to ask outdated communists and fake liberals, why are you silent on the political violence in Kerala? What are your compulsions? ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നവരോടും, അതോടൊപ്പം കപട ഉദാരവാദികൾ എന്ന് നടിക്കുന്നവരോട്, അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ മൗനം പാലിക്കുന്നു? കേരളത്തിലെ ഈ കൊലപാതകത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം, ആ രാഷ്ട്രീയ സംസ്കാരം എന്ത് നിർബന്ധമാണ്, എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് നിങ്ങളുടെ മുകളിൽ ഈ മൗനത്തിന് കാരണമായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. I assure my fellow BJP karyakartas, your struggles will not go in vain. Their bullying will not weaken us. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെയാവില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അവരെന്തൊക്കെ ശ്രമിച്ചാലും ശരി, ആ ശ്രമങ്ങളൊന്നും തന്നെ നമ്മളെ ദുർബലപ്പെടുത്താൻ അതിന് അവർക്ക് സാധ്യമാകില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. Look at what happened in Tripura. There too, fear of communists was high. They were taking to worse violence. They tried to hide their poor governance, but the people gave them a strong answer. From barely any presence, we formed the government with record majority. People placed their faith in us. The same will happen in Kerala.